ആദായ നികുതി പോർട്ടലിലെ പ്രശ്നങ്ങളെ ചൊല്ലി ഇൻഫോസിസിനെയും നാരായണമൂർത്തിയെയും കടന്നാക്രമിച്ച് ആർ എസ് എസ് ആഭിമുഖ്യമുള്ള പാഞ്ചജന്യ ആഴ്ചപതിപ്പ് കേന്ദ്ര സർക്കാരിലുള്ള വിശ്വാസ്യത ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇൻഫോസിസ് നടത്തുന്നതെന്ന് പ്രധാന ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു തങ്ങളുടെ വിദേശ ഇടപാടുകാർക്ക് വേണ്ടി ഇത്തരം സേവനം നൽകുമോ എന്നും ലേഖനത്തിൽ ചോദിക്കുന്നു ആദായ നികുതി പോർട്ടലിലെ പ്രശ്നങ്ങൾ സെപ്റ്റംബർ വരെ സമയം ഇൻഫോസിസിന് ധനമന്ത്രി നൽകിയ പശ്ചാത്തലത്തിലാണ് രൂക്ഷ വിമർശനവുമായി പാഞ്ചജന്യ പുറത്തിറങ്ങിയത് ഇൻഫോസിസ് സ്ഥാപകൻ നാരായണമൂർത്തിയുടെ ചിത്രത്തോടൊപ്പം കീർത്തിയും ഹാനിയും എന്ന തലക്കെട്ടിലാണ് ലക്കം പ്രസിദ്ധീകരിച്ചത് പോർട്ടൽ ഉപയോഗിക്കുന്നതിനുള്ള നടപടികൾ ലഘൂകരിക്കുന്നതിനു പകരം ഉപയോക്താക്കളെ ദുരിതത്തിലാക്കുകയാണ് ഇൻഫോസിസ് എന്ന് ലേഖനം കുറ്റപ്പെടുത്തുന്നു കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിക്ക് കരാർ നൽകുന്ന രീതി പുനഃപരിശോധിക്കണമെന്നും പാഞ്ചജന്യ ആവശ്യപ്പെടുന്നു മോദി സർക്കാരിനെതിരെ വാർത്തകൾ പടച്ചുവിടുന്ന ഇടത് ആഭിമുഖ്യമുള്ള ഓൺലൈൻ പോർട്ടലുകൾക്ക് സാമ്പത്തിക സഹായം നൽകലാണ് ഇൻഫോസിസ് ട്രസ്റ്റ് ചെയ്യുന്നത് വാണിജ്യ മന്ത്രാലയത്തിന്റെ പോർട്ടലും കൈകാര്യം ചെയ്യുന്നത് ഇവരാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ആ പോർട്ടലിൽ വിവിധ കമ്പനികൾ നൽകുന്ന ഡാറ്റയുടെ സുരക്ഷിതത്വത്തിൽ സംശയമുണ്ടെന്നും ലേഖനം ആരോപിക്കുന്നു ഇൻഫോസിസ് സിഇഒയെ ധനമന്ത്രാലയത്തിൽ വിളിച്ചു വരുത്തിയാണ് ആദായ നികുതി പോർട്ടലിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടത് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും ഇൻഫോസിസ് സിഇഒ കണ്ടിരുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി